പുതുവർഷത്തിലേക്ക് കടക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിശാഖ നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മസംബന്ധമായി ചില പ്രത്യേക മാറ്റങ്ങൾ വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2023. പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനും പരീക്ഷിക്കുന്നതിനും അതിൽ വിജയിക്കുന്നതിനുമുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏത് തടസ്സത്തെയും ഇവർക്ക് നിസ്സാരമായി ഇല്ലാതാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വർഷം പുരോഗമിക്കുമ്പോൾ കരിയറിൽ മികച്ച മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ വർഷത്തിൻ്റെ പകുതിയോടുകൂടി ഇവർക്ക് നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ വർഷ ആദ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സധൈര്യം നേരിടുകയും പോസിറ്റീവായി എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ ലാഭമായിരിക്കും വർഷമധ്യത്തോടുകൂടി ഉണ്ടാക്കുവാൻ സാധിക്കുക. ബിസിനസ്സിൻ്റെ അടിത്തറ ഉറപ്പിക്കുന്നതിനും ഗ്രഹങ്ങളുടെ അനുകൂല സാഹചര്യം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും 2023. സാമ്പത്തികപരമായി നോക്കിക്കഴിഞ്ഞാൽ പല അനുകൂലമായ മാറ്റങ്ങളും 2023 വന്നു ചേരുന്നതായിരിക്കും. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്നവയൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. പണത്തിൻ്റെ കാര്യത്തിൽ വിഷമിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു വർഷമായിരിക്കും 2023. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 2023 ജൂലൈക്ക് ശേഷം സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായി മാറുകയും അതുപോലെ തന്നെ ലോൺ കടം എന്നിവ പൂർണ്ണമായും തീർക്കുന്നതിനും സാധിക്കുന്നതാണ്. ബിസിനസ്സിലെ ലാഭം മികച്ച ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ ഭാഗ്യവും അനുകൂലമായിരിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യം ലോട്ടറി അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും മികച്ച ലാഭം കൊയ്യുവാൻ ഈ വർഷം സാധിക്കുന്നതാണ്. കൂടാതെ ഐശ്വര്യം ജീവിതത്തിൽ പൊതുവെ വിശാഖം നക്ഷത്രക്കാർക്ക് 2023 നിലനിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടിശ്ശികളും മറ്റും തീർക്കുന്നതിനും അവസരങ്ങൾ വരുന്നതായിരിക്കും. വർഷാവസാനത്തോടുകൂടി സാമ്പത്തികമായ ശക്തി പിന്നെയും വർദ്ധിക്കുന്നതായിരിക്കും. മൊത്തത്തിൽ അനുകൂലമായ ഫലം നൽകുന്ന ഒരു വർഷമായിരിക്കും 2023. 2023 വർഷത്തിൽ പ്രണയവും കുടുംബവും എല്ലാം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. 2023 ഏപ്രിൽ പകുതി വരെയുള്ള സമയം നിങ്ങൾക്ക് ഈ ഗുണകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും. കുടുംബത്തോടൊപ്പം ധാരാളം സമയം ചിലവഴിക്കുവാൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ദമ്പതികൾ വളരെയധികം ഐക്യത്തോടുകൂടി നിലനിൽക്കുന്നതും കാണുവാൻ സാധിക്കും. വിവാഹം നടക്കാത്തവർക്ക് നടക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിൻ്റെ പിന്തുണ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനെയും പ്രതിരോധിക്കുവാനും പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും ഈ വർഷം സാധിക്കും. ആത്മവിശ്വാസത്തോടുകൂടി തീരുമാനം എടുക്കുവാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ വർഷമായിരിക്കും. കായികക്ഷമത വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ആരോഗ്യപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തിൽ വന്നു ചേരുന്നതായിരിക്കും. വ്യായാമം അതുപോലെ തന്നെ ചിട്ടയായ ഭക്ഷണം എന്നിവയിലൊക്കെ ശ്രദ്ധിക്കുവാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ശക്തിയിലും കരുത്തിലും മുന്നിൽ നിൽക്കുവാനും സാധിക്കുന്നതാണ്. മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും രണ്ടാമതൊന്നും ചിന്തിക്കാതെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുവാനും ഈ വർഷം സാധിക്കുന്നതായിരിക്കും. എന്നാൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ആരോഗ്യം അല്പം ബുദ്ധിമുട്ടിൽ ആയേക്കാം. എന്നാൽ അതിനുശേഷവും മുൻപും ഉള്ള സമയങ്ങളിൽ ആരോഗ്യം മികച്ചതായി തുടരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്തും മറ്റും പോകുവാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ
വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു ചിട്ട കൊണ്ടുവരുന്നതിനും സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ വർഷം തന്നെയായിരിക്കും. ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുവാനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. കലാരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രൊജക്റ്റുകളും മറ്റും വിജയിപ്പിക്കുവാനും പേരും പ്രശസ്തിയും നേടുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശാരീരികമായ അപകടങ്ങൾക്ക് സാധ്യത കാണുന്ന ഒരു വർഷമായിരിക്കും 2023. കർഷകർക്ക് സർക്കാരിൽ നിന്നും ധനസഹായവും മറ്റും ലഭിക്കുന്നതായിരിക്കും. കാർഷിക വിളകളിൽ നിന്നും മികച്ച ലാഭം കൊയ്യുവാനും ഈ വർഷം ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.